വെൽക്കം ബാക്ക് ടു ഫിലിം ക്ലസ്റ്റർ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്കോ ഹൊറർ ഫിലിമായ ഗായ എന്ന മൂവിയെ പറ്റിയാണ് ഗായ തികച്ചും പ്രകൃതിയുടെ നിഗൂഢതയിലേക്കുള്ള ഒരു ഇറങ്ങിച്ചെല്ലൽ തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ ഏക്കോ ഹൊറർ ഫിലിമായ ഗായ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജൈക്കോ ബൌവ ആണ് ഗായയിൽ ഫോറസ്റ്റ് റേഞ്ചേഴ്സായ ഗബിയും വിൻസ്റ്റണും അവരുടെ റൂട്ടീൻ മിഷന്റെ ഭാഗമായി കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ് എന്നാൽ അവരുടെ ഡ്രോൺ കാട്ടിനുള്ളിൽ ക്രാഷ് ആയപ്പോൾ ഗാവി അത് തിരിച്ചെടുക്കുവാൻ പോകുകയും വിൻസ്റ്റൺ ഫോറസ്റ്റിലെ സെക്യൂരിറ്റി ക്യാമറ മെയിൻ്റനൻസിന് പോവുകയും ചെയ്യുന്നു എന്നാൽ ഗാവിയുടെ യാത്രയ്ക്കിടെ അവൾക്ക് കാട്ടിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു ഡ്രാഫിൽ അകപ്പെട്ട് സീരിയസ് ഇഞ്ചുറി പറ്റുന്നു വിൻസ്റ്റൺ ഗാവിയുമായി മൈക്രോഫോണിലൂടെ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമാകുന്നുമില്ല എന്നാൽ ഗാവിയെ ഫോറസ്റ്റിലെ സർവൈവേഴ്സ് ആയ അയാളുടെ മകൻ സ്റ്റെഫാനും രക്ഷിക്കുന്നു പിന്നീട് കാടിന്റെ നിഗൂഢതയും കാട്ടിലെ ചുരുലടിയാത്ത പ്രതിഭാസവും കാടുമായിട്ടുള്ള ബാരന്റിന്റെയും സ്റ്റെഫാന്റെയും റിലേഷൻഷിപ്പും പിന്നീട് ഗാവി നേട്ടിടുന്ന പ്രശ്നങ്ങളുമാണ് നമുക്ക് ഗായയിലൂടെ കാണുവാൻ സാധിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെയും നിശബ്ദത നിറഞ്ഞ പ്രതീതിയിലും കുറച്ച് ഭീകരത നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയുമാണ് ഗായ സഞ്ചരിക്കുന്നത് മികച്ചും ഒരു തിയോളജിക്കൽ പാരനോയ അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രപരമായ മനോവിഭ്രാന്തിയെയാണ് ഗായയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഏറെക്കുറെ മനുഷ്യന്റെ പ്രകൃതിയോടുള്ള ചൂഷണത്തിന്റെയും മദർ നേച്ചറും ആയിട്ടുള്ള കോൺഫ്ലിക്ട് തന്നെയാണ് വിഷയം വിഷ്വൽ സൈഡ്സിലൂടെ നോക്കി കാണുമ്പോൾ മികച്ച ക്വാളിറ്റിയോട് കൂടിയാണ് ചിത്രം കടന്നു പോകുന്നത് ഒരു വൈൽഡ് ലൈഫ് ആംബിയൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ നല്ലവണ്ണം സാധിച്ചു എന്ന് തന്നെ പറയണം സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തത് ജോറി വാണ്ടർവാൾട്ട് ആണ് ചുരുങ്ങിയ കാസ്റ്റിംഗ് ക്രൂ ആണെങ്കിൽ കൂടിയും വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും കൈകാര്യം ചെയ്തിരിക്കുന്നത് മോണിക് റോക്ക്മാൻ ഗാബിയായും കാരലിനെൽ ബാറിൻ്റായും അലക്സ് വാൻഡിക്സ് സ്റ്റെവാനായും ആന്റണി ഒസിയാമി വിൻസൻ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള നേച്ചർ വേഴ്സസ് ഹ്യൂമൻ കോൺഫ്ലിക്ട് ബേസിൽ ആണെങ്കിൽ കൂടിയും മികച്ച വിഷ്വൽ ട്രീറ്റ്സ് നൽകി കുറച്ചുകൂടി പ്രേക്ഷകരിലേക്ക് ആടി നിർക്കാൻ ശ്രമിക്കുന്ന ഗായ കുറച്ചൊക്കെ എൻഡിങ് ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ കൂടിയും തികച്ചും നേച്ചർ ലവേഴ്സിന് നല്ലൊരു വിഷ്വൽ ട്രീറ്റ്സ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് മൂവി കാണുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്താണ് ഗായ തിയറി എന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജെയിംസ് ലവ്ലോഗ് പ്രൊപ്പോസ് ചെയ്ത ഗായ സിദ്ധാന്തത്തിൽ പറയുന്നത് ഏർത്തിൽ എല്ലാ ലീവിംഗ് ഓർഗാനിസംസും ഒരൊറ്റ സൂപ്പർ ഓർഗാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നു അതിനാൽ അതിന്റെ നിലനിൽപ്പിനു വേണ്ടി അതിനു ചുറ്റുമുള്ള എൻവയൺമെൻറ്റിൽ ചേഞ്ചസ് വരുത്തി ലൈഫ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുക എന്ന ഹൈപ്പോത്തെ ബേസ് ചെയ്താണ് ഗായ ചിത്രീകരിച്ചിരിക്കുന്നത്